കേട്ടുകേൾവി ഒരു ഊരുവിലക്കിന് ഇരയായിരിക്കുകയാണ് കേരള സർവകലാശാലയിലെ മനഃശാസ്ത്ര വിഭാഗത്തിൻ്റെ മുൻ മേധാവി ഡോക്ടർ ഇമ്മാനുവൽ തോമസ്. അദ്ദേഹത്തിന് പോലും അറിയില്ല എന്തിനാണ് സർവകലാശാല സിൻഡിക്കേറ്റ് കേരള സർവകലാശാലയ്ക്കുള്ളിൽ തന്നെ കയറ്റിപ്പോകരുത് എന്നുള്ള നിർദ്ദേശം അവിടുത്തെ സുരക്ഷാ വിഭാഗത്തിന് നൽകിയത് എന്ന്. സർവീസിലിരിക്കുന്ന സമയത്ത് ഒരു അധ്യാപകനെതിരെ ചില പരാതികൾ ഉന്നയിച്ചതിൻ്റെ വാശി വിരമിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴാണോ തീർക്കേണ്ടത് എന്നുള്ള ചോദ്യം ഡോക്ടർ ഇമ്മാനുവൽ തോമസിനുണ്ട്. തൻ്റെ ചോദ്യങ്ങൾക്ക് എന്തിന് തന്നെ ഊരുവിലക്കി ഒരു തമാശ പോലെ തന്നോടൊരു വിശദീകരണവും ചോദിക്കാതെ ഒരു തീരുമാനമെടുത്ത് നിങ്ങളിനി സർവകലാശാല ക്യാമ്പസിൽ കയറിപ്പോകരുത് എന്ന് ഉത്തരവിടാൻ മാത്രം എന്തു തെറ്റാണ് താൻ ചെയ്തത്? ഇപ്പോഴും സർവകലാശാല അതിന് ശരിയായ ഉത്തരം നൽകുന്നില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ആരാണ് ഇതിന് പിന്നിൽ? ഇനി എന്താണ് ഈ ഊരുവിലക്കിനെ തുടർന്ന് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നത്? ഡോക്ടർ ഇമ്മാനുവൽ തോമസ് നമ്മോട് ആ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. സാർ, അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിന് പോലും പക തോന്നുന്ന തരത്തില് സാർ എന്ത് ദ്രോഹമാണ്, യഥാർത്ഥത്തിൽ അവരുടെ ഭാഷയിലുള്ള എന്ത് ദ്രോഹമാണ് സാർ യഥാർത്ഥത്തിൽ ഈ യൂണിവേഴ്സിറ്റിയോട് ചെയ്തത്? അങ്ങനെ ചോദിച്ചാൽ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിന്റെ കോൺഫ്ലിക്ട് വരുന്ന ഒരു നീക്കമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാല് ഒരു അവര് ഒരു അധ്യാപകന് മാനദണ്ഡങ്ങൾ മറന്നിടുന്നുകൊണ്ട് പി എച്ച് ഡിയുടെ ഗൈഡായിട്ട് അവർ അനുവാദം കൊടുത്തു. ഞാൻ ബോർഡ് ഓഫ് സ്റ്റഡി ചെയർമാൻ ആയിരിക്കും, എനിക്കറിയാം എന്റെ സർട്ടിഫിക്കേഷൻ വേണം, ഞാൻ കാണണം. പക്ഷെ അതൊക്കെ അവർ ഓവർടേക്ക് ചെയ്തു. എനിക്ക് തോന്നുന്നു പല കാര്യത്തിലും അവര് പിന്നെ മാനദണ്ഡങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ആണ് ഈ തീരുമാനം എടുത്തതെന്ന് എനിക്ക് ബോധ്യമായ സ്ഥിതിക്ക് ഞാനൊരു ചാൻസലറെ അറിയിച്ചു. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് ക്രമവിരുദ്ധമായിട്ടാണ് വിധിക്കുന്നത്, അതുകൊണ്ട് അത് അന്വേഷിച്ചിട്ട് വേണ്ട നടപടി എടുക്കണം എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ചാൻസലർ യൂണിവേഴ്സിറ്റിയോട് എഴുതി ചോദിക്കുകയും ആ നടപടി പിൻവലിച്ചു എന്ന് പിന്നീട് ചാൻസലർ പിന്നെ അറിയിക്കുകയും ചെയ്തു. അത് ഒരു പക്ഷേ ഇവർക്ക് ഒരു വിഷമം ഉണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ ഒരു സംഭവം എന്റെ അറിവിലുള്ളത്, ഇവരൊരു അധ്യാപകൻ ഇതേ അധ്യാപകനെതിരെ തന്നെ ധാരാളം കംപ്ലയിൻസ് എന്റെ കാലത്ത് ഞാനവിടെ സർവീസിൽ ജോലി ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും 2008-ലോ 2009-ലോ ആണ് ഇവിടെ വരുന്നത്. അന്ന് മുതൽ വളരെയധികം കംപ്ലയിൻസ് ഇദ്ദേഹത്തിനെതിരായിട്ട് കുട്ടികളുടെ ഭാഗത്തു നിന്ന് മറ്റുള്ള ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുക ചെയ്തു. ഞാനത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് പലതിലും ഒരു ആക്ഷൻ എടുക്കാതെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് ഞാൻ റിട്ടയർ ചെയ്ത് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എൻക്വയറി നടത്തുന്നുണ്ട്. ഇദ്ദേഹത്തെ കുറിച്ച് ഉള്ള ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ കംപ്ലയിൻസിനെ കുറിച്ചും ഒരു അന്വേഷണം നടത്തുന്നു. ഇപ്പൊ സാറിന്റെ കാലത്തും കുറെ കംപ്ലയിൻസ് ഇയാൾക്ക് ഇതായിട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ അന്വേഷണത്തുമായിട്ട് സഹകരിക്കാനായിട്ട് സാർ ഇന്ന ദിവസം വരണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ലെറ്റർ കിട്ടി. അപ്പൊ ഞാൻ ഓർത്തു ഒരു പക്ഷേ ഈ കംപ്ലയിൻസ് കൊടുത്ത ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഉപയോഗപ്രദമാകുമെങ്കിൽ ശരിയായിട്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് പോവുകയും അതിൽ പങ്കെടുത്തു. പങ്കെടുത്തപ്പോൾ എനിക്ക് തോന്നി അത് ശരിയായ രീതിയിലല്ല ഇങ്ങനെ പോകുന്നത്. അവർ ഈ വിഷയങ്ങളെ കുറിച്ചല്ല ചോദിക്കുന്നത്, വേറെ പല കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് കാര്യങ്ങൾ ഒക്കെയാണ് ഇവർ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി. എനിക്ക് തോന്നി ഇത് ശരിയല്ല. അപ്പം മാത്രമല്ല എന്റെ ഒരു ഇതില് ഞാൻ എന്റെ നിലപാട് ശരിക്കും ഈ അധ്യാപകൻ അല്ല ശരിക്കും ഇപ്പൊ പ്രശ്നമായിരിക്കുന്നത്. അധ്യാപകനെതിരെ പല പ്രശ്നങ്ങളും വരുമ്പോ യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഉൾപ്പെടെ പലരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഒരു അന്വേഷണമോ ഒരു നടപടിയോ എടുക്കാത്തത് കൊണ്ടുണ്ടാകാത്ത വഷളായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ശരിക്കും യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് കൂടെയാണ് അവന് പ്രതികരിച്ചത്. അതുകൊണ്ട് ആ സിൻഡിക്കേറ്റിലുള്ള ആളുകൾ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുമ്പോൾ അത് ശരിയായൊരു നടപടിയല്ല. അപ്പൊ ശരിക്കുള്ളൊരു അന്വേഷണം വേണമെങ്കിൽ സിൻഡിക്കേറ്റിന് പുറത്തുള്ള ഒരു ആരെങ്കിലും വേണം അത് അന്വേഷണം നടത്താൻ എന്നുള്ള നിലപാടെടുക്കുകയും ഞാൻ അതനുസരിച്ച് വൈസ് ചാൻസലർക്ക് ഒരു കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ സിൻഡിക്കേറ്റിന്റെ നടപടികളെ ചോദ്യം ചെയ്തിട്ടുള്ള രീതിയിലുള്ള എന്റെ ഒരു നടപടിയായിരുന്നു. ഒന്ന്, ഇത് രണ്ടും എനിക്ക് തോന്നുന്നു റിട്ടയർ ചെയ്തതിനു ശേഷമാണ് എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷെ അതവരെ ചൊടിച്ചിട്ടുണ്ടാവാം. അപ്പൊ ഈ പറഞ്ഞ അധ്യാപകനെ നാച്ചുറലി ഒരു വിരോധം ഉണ്ടാവുന്നത്, ഞാൻ ഇരിക്കുന്ന കാലത്താണ് അദ്ദേഹത്തിനെതിരായിട്ട് കംപ്ലയിന്റ് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു പക്ഷെ ഇപ്പോ എനിക്ക് എതിരായിട്ടുള്ള നടപടിയിൽ അബ്സല്യൂട്ട്ലി എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്നുള്ളത് പരമാർത്ഥമാണ്. അത് ആരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത്ര ഇതെങ്ങനെ ആരെങ്കിലും ധൈര്യപ്പെടുവോ ഇങ്ങനെ ചെയ്യാൻ എന്നുള്ളത് ചോദിക്കും. സാറിന് അറിയാം, പറയാൻ പഠിക്കുന്നതായിരിക്കും എന്നായിരിക്കും പറയുന്നത്. പക്ഷെ ഞാൻ അബ്സല്യൂട്ട്ലി നോ ഐഡിയ
എന്താണ് ഉള്ളതെന്നുള്ളത്. ഒരു പക്ഷെ ഈ മറ്റേ പറഞ്ഞ അധ്യാപനമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും ആയിരിക്കാനാണ് സാധ്യത, വേറെ ഒന്നും ഇല്ല. നീ പറഞ്ഞ അവരെനിക്ക് എന്തെങ്കിലും ചാർജ് ഷീറ്റ് തരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവരുടെ അവർ ശരിക്കും ആ നടപടിയുടെ ഈ മിനിറ്റ്സ് എന്ന് പറയുന്നത് അവരെനിക്ക് തന്ന ലെറ്ററിൽ പറയുന്ന മിനിറ്റ്സും തമ്മിൽ ഒരു ബന്ധവുമില്ല. അപ്പൊ അത് ഞാൻ വിളിച്ച് ചോദിച്ച് പറഞ്ഞ അവർക്ക് തെറ്റിപ്പോയതാണ്, വേറൊരു മിനിറ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ ആ മിനിറ്റ്സിന്റെ കോപ്പി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു ആ മിനിറ്റ്സ് ഇപ്പൊ തയ്യാറായിട്ടില്ല, അതിന്റെ കൺഫർമേഷൻ ആയിട്ടില്ല. അപ്പൊ അതും എനിക്കറിയാൻ നിർത്തിയില്ല. അപ്പൊ പിന്നെ എന്നെ പത്രക്കാരിങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് പോലെ നിങ്ങൾ ഈ അധികാരികളോട് കൂടി ചോദിക്കുക, എന്ത് കാരണത്തിനാണ് ഇദ്ദേഹത്തിന് അറിവോട് എടുത്തിരിക്കുന്നത്, അദ്ദേഹത്തിന് അറിഞ്ഞൂടാന്ന് പറയുന്നല്ലോ. അപ്പൊ നിങ്ങൾ അവർ പറയുന്ന എന്തെങ്കിലും അറിയുകയാണെങ്കിൽ എന്നെങ്കിലും ഒന്ന് അറിയിക്കണം എന്ന് പറയും. അങ്ങനെ ഓരോരുത്തർ അവർ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള മറുപടിയാണ് കിട്ടുന്നതാണ് അറിയിക്കുന്നത്. ഉദാഹരണത്തിന് ഒരാൾ പറയുന്നു ഞാനും ഈ പറഞ്ഞ ഒരു അധ്യാപകനും തമ്മിൽ എന്തോ ഒരു അവർ തമ്മിൽ എന്തോ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട്, അത് യൂണിവേഴ്സിറ്റിയിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ യൂണിവേഴ്സിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ സേഫ്റ്റിക്ക് ചിലപ്പോൾ അത് ദോഷകരമായിട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് എന്റെ സേഫ്റ്റി കരുതിയാണ് എന്നെ വിലക്കിയിരിക്കുന്നത്. ഇങ്ങനെയും കാര്യം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ അധ്യാപകനെതിരായിട്ട് ഒരു കംപ്ലയിന്റും കൊടുത്തിട്ടില്ല. അവ കൊടുക്കുന്നെങ്കിൽ തന്നെ ഞാൻ യൂണിവേഴ്സിറ്റിക്കല്ല, ഞാൻ റിട്ടയർ ചെയ്ത ആളൊന്നും അല്ലെങ്കിൽ ഞാനിപ്പോ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കംപ്ലയിന്റ് കൊടുത്ത് യൂണിവേഴ്സിറ്റി കൊടുക്കേണ്ട കാര്യമില്ല, ഞാൻ പോലീസിൽ പറ്റും അങ്ങനെ കൊടുക്കേണ്ടി വരുന്നത്. എന്തായാലും നിലവിൽ എന്റെ ഭാഗത്ത് നിന്ന് ഒരു കംപ്ലയിന്റും ഇതിന് ശേഷമില്ല. ഞാനവിടെ എച്ച് ഒ ഡി ആയിരുന്ന കാലത്ത് ഞാനത് 2018 March ഞാൻ റിട്ടയർ ചെയ്തതാണ്. അത് ആ സമയത്ത് വരെ ഉള്ള കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കിപ്പോ ഓർമ്മയില്ല. അതെങ്ങനെയാണ് ഈ 2.5 വർഷം കഴിഞ്ഞിട്ട് അത് യൂണിവേഴ്സിറ്റി നടപടി എടുത്ത് തന്നെയാണ് പറയുന്നത്, യൂണിവേഴ്സിറ്റി അത് വേണ്ട നടപടി എടുക്കുക, അതിന് വീഴ്ച വരുത്തിയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതെങ്ങനെ ഇനി വീണ്ടും എന്നെ അതിനകത്തോട്ട് വലിച്ചഴിക്കാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ നിങ്ങളിപ്പോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഇപ്പൊ ചോദിച്ചതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ രജിസ്ട്രാറെയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ഇൻഡിക്കേറ്റ് മെമ്പേഴ്സിനെയോ മറ്റേ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അവരോട് ചോദിച്ചു എന്താണ് ഇഷ്യൂ, പിന്നെ ഇദ്ദേഹത്തിനടുത്ത് ഇവരുള്ള ചാർജ് എന്താണ്, അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്, അത് ചോദിച്ചിട്ടുണ്ടോ എന്നോട് ചെയ്തിട്ടില്ല. ഞാൻ ഇതെല്ലാം ചോദിച്ചുകൊണ്ട് ഈ ഇതിന്റെ മറുപടിയായിട്ട് ഒരു കത്ത് ഞാൻ വൈസ് ചാൻസലർക്ക് അയച്ചിട്ടുണ്ട്. അത് കത്ത് ഞാൻ പബ്ലിക്കായിട്ട് നമ്മുടെ സാറും പറയുന്നുണ്ടല്ലോ 33 വർഷത്തെ സർവീസിനിടയിൽ അങ്ങനെ ഒരു ഒരു പേരുദോഷം ഒരു ഘട്ടത്തിൽ പോലും കേൾപ്പിച്ചിട്ടില്ലാത്ത ഒരാള്. അപ്പോ അങ്ങനെ ഒരു ഞാൻ പറയാതെ എന്റെ വിദ്യാർത്ഥികൾക്കും മറ്റാളുകൾക്കും ഇവിടെ തന്നെ ക്യാമ്പസിലുള്ള മറ്റധ്യാപകർക്കും എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വസ്തുതയാണല്ലോ അത്. ഇപ്പം ഞാനത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു, ഇനി അതല്ല എന്ന് പറയുന്നെങ്കിൽ അത് പറയട്ടെ, അപ്പോഴേ ഞാൻ എനിക്കറിയില്ല. അപ്പൊ ഞാൻ അറിയാതെ ഞാൻ എന്ത് പറയും, എനിക്കെതിരായിട്ട് എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാതെ ഞാൻ അതിന് എന്ത് മറുപടി പറയും, അതാണ് അവസ്ഥ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി പോലുള്ള ഒരു ഒരു സ്ഥാപനം ഇത്ര വലിയ ഒരു 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 വിലക്ക് എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് അവിടെ കയറാൻ പറ്റത്തില്ല എന്ന രീതിയിൽ ഒക്കെ പറയുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അത് യൂണിവേഴ്സിറ്റിക്കും ഒരിക്കലും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് ആളുകൾ ആരും വിചാരിക്കുന്നത്. നമുക്ക് അത് അധ്യാപനം ഇരിക്കട്ടെ, സാധാരണ ഒരു മനുഷ്യനെ പോലും അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ ഈ നാട്ടില് ഒരു നീതിയും ന്യായവും ഒന്നും ഇല്ലാതെ വല്ലാത്ത ഒരു അരാജകത്വത്തിന്റെ ഒരു ഒരു അവസ്ഥയിലേക്ക് മാറുകയല്ലേ നമ്മൾ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഭയമുണ്ട്, ഇങ്ങനെ ഇപ്പൊ ഒരു നീതിയും ന്യായവും ഒന്നും ഇല്ലാതെ ആർക്കും എന്തും ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പൊ നടന്നു പോകുമ്പോൾ എന്നെ ഉപദ്രവിച്ചാലോ ഇതേ ആളുകൾ തന്നെ, എന്ത് ചെയ്യാൻ പറ്റും? ഒരു വല്ലാത്തൊരു ഭീതിയുടെ അന്തരീക്ഷമാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല ഇനിയും സാറ് ഈ യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തനിക്കെതിരായ ഒരു നീക്കം ഉണ്ടാകുമെന്ന അധ്യാപകനോ ആ അധ്യാപകന് പിന്തുണ നൽകുന്ന ഉന്നതതലത്തിലുള്ള ആളുകൾക്കോ തോന്നിയിട്ടുണ്ടാകുമോ എന്നൊരു സംശയമുണ്ട്. എനിക്കറിയില്ല, കാരണം അങ്ങനെ സംശയം വരണമെങ്കിൽ എന്തെങ്കിലും കാരണം വേണ്ടേ? ഇപ്പം ഏതെങ്കിലും രീതിയിൽ വൈരാഗ്യമോ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടോ വേണ്ടേ? ഇപ്പൊ നിങ്ങളെ പറയാണ്, നിങ്ങൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നാർക്ക് ഇങ്ങനൊരു ഭയമുണ്ട് എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും കേസോ വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? അങ്ങനെയാണെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു നടപടി എടുക്കുവോ? അങ്ങനെയാണോ എടുക്കേണ്ടത്? അതിനെക്കുറിച്ച് അന്വേഷണമായി ഞാൻ അറിയണ്ടേ? ഇത് ഇപ്പൊ ഇങ്ങനെ എന്നെ കുറിച്ച് ആരെങ്കിലും പേടിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ അറിയണ്ടേ? ഞാൻ വേറെ ആരെയും കുറിച്ച് പേടിച്ചിട്ട് അങ്ങനെ നടക്കുന്നില്ല. എന്നെ കുറിച്ച് ആരെങ്കിലും പേടിച്ച് നടക്കുന്നുണ്ടോ എന്നുള്ളത് എന്നെ അറിയിക്കാതെ ഇത്ര വലിയൊരു നടപടിയൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ഇത് തമാശയാണോ? ഇത് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇത് അത്ര ലാഘവത്തോടെ കാണാവുന്നതാണോ എന്ന് പറഞ്ഞാൽ ഇത് നിയമരാഹിത്യമല്ലേ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ ഇതൊരു വ്യക്തിപരമായിട്ടുള്ള എന്റെ ഇഷ്യൂ ആയിട്ടല്ലല്ലോ, നിയമത്തിന്റെ വാഴ്ചയുടെ ഒരു കംപ്ലീറ്റ് തകർച്ചയല്ലേ ഇത് കാണിക്കുന്നത്?